ഇവിടെ ഷഹീൻബാഗ് ചത്വരത്തിൻ്റെ മോഡലിൽ നിങ്ങൾ നടത്തുന്ന ഈ ഐതിഹാസികമായ സമരത്തിന് ഒന്ന് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഈ സമരം ആരും ആരെയും ക്ഷണിക്കുകയോ ക്ഷണിക്കപ്പെടുകയോ ചെയ്യേണ്ട സമരകാലമല്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണമായ ആ സമരത്തിലേക്ക് എടുത്തുചേടാൻ ആരും ആരെയും പ്രേരിപ്പിച്ചുകൊണ്ടല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിയത്. അതുകൊണ്ട് തന്നെ ആ നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആരും ആരെയും ക്ഷണിക്കുന്നവരും ക്ഷണിക്കപ്പെടാനുമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളൊരു പോരാട്ടത്തിലാണ്. പ്രത്യേകിച്ചും എൻ്റെ സഹോദരിമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൻ്റെ ഞാൻ കാണുന്നത് വെൽഫെയർ പാർട്ടിയാണെങ്കിലും അതിൻ്റെ യുവജന വിഭാഗമാണെങ്കിലും ഒക്കെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് തന്നെ ഈ സമരമുഖത്ത് ഒട്ടേറെ തീപ്പൊരികളെയാണ് നിങ്ങൾ സംഭാവന ചെയ്തത് എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ വിളിച്ചു കൊടുക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ മുദ്രാവാക്യങ്ങളെ അത് ഇന്ത്യയാകെ ഏറ്റു വിളിക്കുകയാണ്. അതിൻ്റെ കൃത്യമായി അതിൻ്റെ പ്രതിധ്വനി അമിത്ഷയെയും നരേന്ദ്രമോദിയെയും അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. ഒരു സംശയവും അകാര്യത്തിലില്ല. നമുക്കറിയാം ഗാന്ധി നമുക്കൊരു പാഠം പകർന്നു തന്നിട്ടുണ്ട്. ഗാന്ധി പകർന്നു തന്ന പാഠം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഒട്ടനവധി ഡിബേറ്റുകൾ കഴിഞ്ഞതിന് ശേഷം ഗാന്ധി പറഞ്ഞു, നിയമം നമ്മൾ അംഗീകരിക്കും, നിയമം നീതിപൂർവമാണെങ്കിൽ, നിയമം നീതിയിൽ അധിഷ്ഠിതമാണെങ്കിൽ അത് അംഗീകരിക്കലാണ് പൗരധർമ്മം. പക്ഷേ നിയമം നീതിപൂർവമല്ലെങ്കിൽ അത് ധിക്കരിക്കലാണ് പൗരന്റെ ധർമ്മമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഗാന്ധിയാണ്. ഒരു സംശയവും അകാര്യത്തിലില്ല. ഇത് കേവലം ഒരു പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രശ്നം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് നമുക്ക് കൃത്യമായി അറിയാം. 2014 മുതൽ മതരാഷ്ട്രത്തിലേക്ക് നീങ്ങുന്ന മറ്റൊരു ഇന്ത്യ, ഒരു നൂറ്റാണ്ടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഇന്ത്യ. അത് വിയോർ അവർ നേഷൻ ഡിഫൈൻഡ് ആണെങ്കിലും ഹിന്ദുത്വയാണെങ്കിലും ബഞ്ച് ഓഫ് തോട്ട്സ് ആണെങ്കിലും ഇവിടെ പ്രാമാണിക സംഘപരിവാർ സംഘത്തിന്റെ പ്രാമാണിക രേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സമയമാണ് അവർക്ക് 2022 വരെ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നാളെ വരും തലമുറയോട് നമുക്ക് ഈ നാട് മണ്ണ് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നമ്മൾ പ്രതികളാവും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. വരും തലമുറ നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ പിതാമഹന്മാർ നിങ്ങൾക്ക് നേടിത്തന്ന് ജീവാർപ്പണം നടത്തി രക്തം ചിന്തി നേടിത്തന്നൊരു ഇന്ത്യയുണ്ടായിരുന്നല്ലോ, ഗാന്ധി നേടി ആസാദ് നേടിത്തന്ന ഇന്ത്യ, ആ ഇന്ത്യ മദ്രാഷ്ട്രത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇന്ന് ഈ മതരാഷ്ട്രത്തിൽ ജീവിക്കേണ്ടി വരുന്നതെന്ന് നാളെ വരും തലമുറയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയേണ്ടവർ ഞാനും നിങ്ങളുമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമര രണാങ്കണത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടത്. അവർ ചോദിക്കും ഒരു സംശയം വേണ്ട, അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും. ആ മറുപടി പറയിക്കുക, ആ ചോദ്യം ചോദിക്കാൻ അവസരമില്ലാതെയാക്കുക എന്നതാണ് നമ്മൾ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞുകൂടി ഞാൻ നിർത്താം. നമുക്കറിയാം ലോകത്ത് ഫാസിസം ഉറഞ്ഞു തുള്ളിയത് അവിടെ വലിയ അധികാരം മുഷ്കു കൊണ്ടും സേനാഫലം കൊണ്ടും കായിക ശക്തി കൊണ്ടും മാത്രമല്ല, ആ നാട്ടിലെ ഒരു ഭൂരിപക്ഷത്തെ മൗനികളാക്കി ഇരുത്താൻ അവർക്ക് സാധിച്ചിരുന്നു. ഇത് കേവലം ഒരു മതത്തിന്റെ പ്രശ്നമാണ്, ഇത് കേവലം ഒരു ജാതിയുടെ പ്രശ്നമാണ്. ജൂതന്മാരെ 60 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലാൻ, അതിന്റെ ചുമന്ന ബട്ടൺ നെക്കാൻ
ഈ പറഞ്ഞ നാസികൾക്ക് ഓരോ സമയവും അതിന് ബലം വരുത്തി വന്നിരുന്നത് അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ജർമ്മൻകാരെ അവിടെ വംശീയ പാരമ്പര്യം നിലനിർത്താൻ വംശ മഹിമ നിലനിർത്താനാണ് ജൂതന്മാരെ കൊന്നൊടുക്കുന്നതെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനും അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ്. അത് തന്നെ ഇന്ത്യയിലും നടക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഹിറ്റ്ലർ വിളിച്ച അതേ മുദ്രാവാക്യം ഗൂട്ടേ ടാഗേ കോമേൻ എന്നാണ് ജർമ്മനിയിൽ വിളിച്ചത്. ഗൂട്ടേ എന്ന് പറഞ്ഞാൽ നല്ല ദിവസം വരുന്നു, അച്ഛാദിനായക. ആ മുദ്രാവാക്യം പോലും നരേന്ദ്രമോദി മാറ്റിയില്ല. അതേ മുദ്രാവാക്യം ഗൂട്ടേ ടാഗേ കോമേൻ, കോമേൻ എന്ന് പറഞ്ഞാൽ വരുന്നു കൃത്യമായി, അച്ഛാദിൻ അയേക. മുദ്രാവാക്യം പോലും മാറ്റിയില്ല, മാറ്റേണ്ടി വന്നില്ല. കാരണം ഈ പറഞ്ഞ ബഞ്ച് ഓഫ് തോട്ട്സ് ആണെങ്കിലും ഹിന്ദുത്വയാണെങ്കിലും ഈ ബിയോർ അവർ നേഷൻ ഡിഫൈൻഡ് ആണെങ്കിലും കൃത്യമായി അവിടെ താത്വിക ദർശനത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഫാസിസമാണ്, കൃത്യമായി നാസിസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൂടെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ഇന്ത്യയിൽ നടക്കുകയാണ്. കൃത്യമായി പ്രതികരിക്കുക, നമുക്ക് ഒരുമിച്ച് നിന്ന്. ഞാനിവിടെ പറയുന്നത് ഇത് കേവലം ഒരു മുസ്ലിമിന്റെ പ്രശ്നമായി അവതരിപ്പിക്കരുത് എന്നാണ്. ഇതൊരു മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല. ഒരു മതരാഷ്ട്രത്തിൽ എങ്ങനെ ക്രിസ്ത്യാനിക്ക്, ഒരു മതരാഷ്ട്രത്തിൽ ഇതൊരു സവർണ ഫാസിസത്തിന്റെ പ്രശ്നമാണ്. അവിടെ എല്ലാവരും മുസ്ലിങ്ങൾ മാത്രമല്ല, ദളിതനും ആദിവാസിയും ക്രിസ്ത്യാനിയും പാസിയും സിഖും ജൈനനും ബുദ്ധനും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നമായി ഇത് മാറുകയാണ്. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം ജാമിയയിലെ നമുക്ക് ഡൽഹി ഇമാം അവിടെ നമുക്ക് ഡൽഹി ജുമാ മസ്ജിദിൽ ജാമിയയിലല്ല ഡൽഹി ജുമാ മസ്ജിദിൽ അവിടെ ഡൽഹി ഇമാം ഈ പറഞ്ഞ പൗരത്വ ഭേദഗതിയെ പിന്തുണച്ചപ്പോൾ അതിന്റെ കൽപ്പടവകളിലേക്ക് പോലീസിന്റെ വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് കെട്ടിടത്തിൽ നിന്ന് കെട്ടിടത്തിലേക്ക് ചാടിക്കയറി അവിടെ ഒരു കയ്യിൽ അംബേദ്കറിന്റെ ചിത്രവും ഒരു കയ്യിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും പിടിച്ചുകൊണ്ട് ഒരു മലാഖയെ പോലെ അവിടെ വന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല. ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ ബോധം കാത്തുരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മുടെ മലാഖയെ പോലെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത് കപിൽ സിബിൽ. നിങ്ങൾക്കറിയാം കോടതിയിലാണെങ്കിലും ഇന്ന് പാർലമെന്റിലാണെങ്കിലും അതിനുവേണ്ടി വാദിക്കുന്നത് കപിൽ സിബിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല. ഇതൊരു മുസ്ലിമിന്റെ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രശ്നമാണ്. ഞങ്ങൾ ഈ കാവൽ യാത്ര നടത്താൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഭരണഘടനയുടെ 70th anniversary നമ്മൾ ആഘോഷിച്ചു. 1949 നവംബർ 26 ഭരണഘടന പിറന്നു. പിറന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന സംഘപരിവാർ സംഘത്തിന്റെ RSS മുഖപത്രത്തിൽ നവംബർ 30 അവർ എഴുതി ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമല്ലാത്തത് കൊണ്ട് ഇത് വൈദേശികമായ നിയമങ്ങൾ തുന്നിച്ചേർത്ത് വെച്ചതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഈ ഭരണഘടന അംഗീകരിക്കാത്ത രാഷ്ട്രപതിയാണ് നമുക്കുള്ളത്, ഈ ഭരണഘടന അംഗീകരിക്കാത്ത RSS പ്രധാനമന്ത്രിയാണുള്ളത്, ഈ ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ അമിത്ഷയാണ് നമുക്കുള്ളത്. അത് അവരുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണഘടന എത്രമാത്രം സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഭരണഘടനയുടെ കാവലാളുകളായി മാറുക. ഈ നാടിനെ കാക്കാൻ, ഈ മണ്ണിനെ കാക്കാൻ, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന ദിവസങ്ങളായുള്ള ഷഹീൻ ബാഗ് ചത്തുര മോഡൽ നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് ഒരിക്കൽ കൂടി ഞാൻ ഞങ്ങളുടെ സംസ്കാര സാഹിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങളുടെ മക്കൾ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം അത് ഇന്ന് നാടിന്റെ വിമോചന പോരാട്ടത്തിന്റെ ആപ്തവാക്യങ്ങളായി മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.